Hi all, this is Vikram. Vikram! One hell of a theater experience. I have a cinema and a ticket to the car. I have a cinema and a feel of it. I have a cinema. This is a class. This is Lokesh, your man, Loki, your beauty. What is it? It is a cinema. This cinema is a duration of cinema. Actually, this is a cinema. സീൻ ബൈ സീൻ സംഭവം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. സംഭവം ഇറുക്ക് 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 നമ്മൾ സാധനം പറയാറുണ്ട്. ഇത് ഫുൾ സംഭവം ഇറുക്ക്, ഫുൾ സംഭവം ഇറുക്ക്. അതുപോലെ സിനിമ KGF2 കണ്ടതിന് ശേഷം ഇത്രയും മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ്. സ്ക്രിപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താണ സ്ക്രിപ്റ്റ്, അതും ലോകി സൃഷ്ടിച്ചിരിക്കുന്ന യൂണിവേഴ്സ്. MCU സിനിമകൾ കാണുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാലോ, ജസ്റ്റ് ഒരു ലോറി കാണിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വെപ്പൺ കാണിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഒരു ക്യാരക്ടറിനെ കാണിക്കുന്ന സമയത്ത് തന്നെ എന്തിനും ഒരു ഒരു വോയിസ് കേൾക്കുന്ന സമയത്ത് തന്നെ ഉണ്ടാവുന്ന റോമാൻസ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഇത് വേറെ ലെവലിൽ പോകാൻ വേണ്ടി പോവാണ്. കാരണം അറിയാം ഇതിൽ സൂര്യ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ലാസ്റ്റ് സൂര്യ വരുന്നതോടുകൂടി നെക്സ്റ്റ് ലെവലിലേക്ക് സിനിമ മാറാൻ വേണ്ടി പോവാണ്. ഈ സിനിമയ്ക്കകത്ത് ഇങ്ങനെ കണ്ടിരിക്കുക, ഇതിനെക്കുറിച്ച് എന്തായാലും പറയേണ്ടത്, കൂടുതലൊന്നും പറയാനില്ല. കമൽഹാസനെ കുറിച്ച് പല ആളുകൾക്കും ഉള്ള ധാരണ അദ്ദേഹം പിന്നെ ഓവർ റേറ്റഡാണ് എന്നൊക്കെ പല ആളുകളും എസ്പെഷ്യലി റീസെന്റ് പല ഡിസ്കഷൻസ് കണ്ടിട്ടുണ്ട്. അദ്ദേഹം എന്താണെന്ന് കറക്റ്റ് ഈ സിനിമയിൽ കാണാം. ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ആൻഡ് എക്സ്പീരിയൻസ് വി സീ. അത്രേ പറയാനുള്ളൂ. കാരണം അതുപോലെയാണ് അദ്ദേഹം ഈ സിനിമയ്ക്ക് ചെയ്തു വെച്ചത്. പ്രായം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എ നമ്പർ എന്നൊക്കെ പറയുന്ന കമൽഹാസൻ പോലുള്ള ആളുകളെ കുറിച്ചാണ്, അല്ലാതെ കുട്ടിയിടലും മറ്റേ പരിപാടിയൊന്നുമല്ല. അപ്പൊ ഇതാണ് അദ്ദേഹം വന്നിട്ട് ഡയലോഗ് ഡെലിവറി, ഇമോഷൻസ് എല്ലാം. പിന്നെ ആ കുട്ടിയെ കണ്ടില്ല, ആ കുട്ടിയാണ് സിനിമയുടെ പിന്നെ എന്താണ് ഹാർട്ട് ഓഫ് ദ മാറ്റർ എന്ന് പറയുന്നത്. ആ കുട്ടിയിലെ സിനിമ വേറെ സിനിമയായി, ഒരു സാധാരണ സിനിമയായിരുന്നു. അങ്ങനെ കമൽഹാസന്റെ ആ ഒരു പെർഫോമൻസ് ഒരു വശത്ത്, വിജയ് സേതുപതിയുടെ എക്സ്ട്രീം ലെവൽ പെർഫോമൻസ്, ഡെവലൂഷൻ എന്ന് പറഞ്ഞാൽ ഡെവലൂഷന്റെ അവസാന വാക്ക്, അതിനപ്പുറത്തേക്ക് ഒരാൾക്ക് റോ ആൻഡ് റഫാൻ പറ്റൂല. വിജയ് സേതുപതിയെ കുറിച്ചൊന്നും പിന്നെ പറയാൻ നമ്മൾ ആളല്ല. പിന്നെ നമ്മുടെ മുത്ത് ഫഹദ്, ഇൻഡോർ സ്ക്രീൻ സ്പേസ് ഫഹദിന് എന്നതുണ്ടെന്ന് അറിയാം. ഫസ്റ്റ് ഹാഫ് മുഴുവൻ ഫഹദാണ്, കമൽഹാസൻ ശരിക്കും ആ റേഞ്ചിലേക്ക് വരുന്നവരെ ഫഹദാണ്. ഫഹദ് ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. കാരണം ഇതില് പിന്നെ കമലിന്റെ ക്യാരക്ടറായിട്ട്, കമൽഹാസന്റെ ക്യാരക്ടറായിട്ട് ക്യാരക്ടർ സ്വാപ്പ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് വെച്ച് മാറുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ സീനിൽ തന്നെ രണ്ടുപേരും അഭിനയിച്ച് കാണിക്കുന്ന പരിപാടിയുണ്ട്. അതിലൊക്കെ ഡോമിനേറ്റ് ചെയ്യാണ് ഫഹദ്. അത് ആരാ കൂടെ കമൽഹാസന്റെ കൂടെയൊക്കെ കോമ്പീറ്റ് ചെയ്യാണ്. അത് വെറുതെ അദ്ദേഹം പറഞ്ഞു മുളകാ ബജിയാണ് പറഞ്ഞു. ഫഹദ് ഒരു രക്ഷയില്ല. അദ്ദേഹത്തിന്റെ ആ ഫിസിക്ക് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന് അദ്ദേഹം കൊടുക്കുന്ന ഡെപ്ത് ഉണ്ടല്ലോ ഫഹദ്, ഒരു നോട്ടം, കണ്ണ്, ഡയലോഗ് ഡെലിവറി വേറെ ലെവൽ. ഫഹദ് മലയാളത്തിന്റെ അഭിമാനം എടുത്തു പറയാം. മറ്റ് ഭാഷകളിൽ പോയിട്ട് അമ്മാവും വേഷവും മറ്റേതും ചെയ്ത് നാണം കെട്ട് മാറി വരുന്ന പരിപാടിയല്ലത്. ഇത് വേറെ ലെവല്, വേറെ ലെവല്. പടം കണ്ടാലും നിങ്ങൾ ഫഹദിനെ വല്ലാതെ ഇഷ്ടപ്പെടും. നമ്മുടെ ചെമ്മനെ പ്രത്യേകമായിട്ട് എടുത്ത് പറയണേ, കാരണം ചെമ്മൻ ഒരു രക്ഷയുണ്ടായില്ല. പ്രത്യേകിച്ച് ലോകിയുടെ ബ്ലാക്ക് ഹ്യൂമർ പരിപാടി ഉണ്ടല്ലോ, അത് ഏറ്റവും കൂടുതൽ വർക്കായിട്ടുള്ള ചെമ്മന്റെ സീൻസിലാണ്, ചെമ്മന്റെ ക്യാരക്ടറിലാണ്. ഒരുപാട് സീൻസിന്റെ സ്പോയിലർ ആയതുകൊണ്ട് പറയുന്നില്ല. ചെമ്മന് ഒരു രക്ഷയുണ്ടായിട്ടില്ല. മൂന്ന് ക്യാരക്ടേഴ്സ് ആണല്ലോ, കമൽഹാസന്റേത്, ഫഹദ്, വിജയ് സേതുപതി. ഇവരെ മൂന്ന് പേരെങ്കിലും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് പ്രീ ഇന്റർവൽ സീനിലാണ് അഴിഞ്ഞാട്ടം നടക്കുന്നത്. അതാണ് പറഞ്ഞത്, സ്ക്രിപ്റ്റ് ഒരു രക്ഷയില്ലാത്ത സ്ക്രിപ്റ്റ്. അതായത് ലേയേഴ്സ് ആയിട്ട് ഇങ്ങനെ അടുക്കി വെച്ചേക്കുക, സെറ്റ് ചെയ്ത് വെച്ചേക്കുക ലൊക്കേഷൻ. അതിങ്ങനെ വന്ന് പ്രീ ഇന്റർവൽ സീനിൽ ഒരു കല്യാണം വിടാം. അവിടെ നമ്മളെ വില്ലേജ് കുക്കിൽ തൈര് വെങ്കായം ആ ടീമൊക്കെ ഉണ്ട്, ഭയങ്കര ഓളായിരുന്നു തിയേറ്ററിൽ. ആ ബിരിയാണി ഉണ്ടാക്കുന്ന സീൻ നിങ്ങൾ കണ്ടാണ് ട്രെയിലറിൽ. അപ്പോ ആ പരിപാടി എനിക്കൊരു ലാറ്റിൻ അമേരിക്കൻ ഫിലിം ഒക്കെ കണ്ട് ഭയങ്കര ക്ലാസ് ആയിട്ട് എടുത്തേക്കുന്നത്. അതായത് എന്ത് രസാന്നറിയോ, അന്യത്തിനെ കുറിച്ച് ലാസ്റ്റ് പറയാമേ, അന്യത്തിനെ കുറിച്ച് പറയാതെ ഈ സിനിമയെ കുറിച്ച് അല്ല അന്യത് മ്യൂസിക് ഒരു സിനിമയെ കുറിച്ചും പറയാൻ കഴിയില്ല. അപ്പോ അതൊരു ഒരു സിറ്റി ഓഫ് ഗോഡിലൊക്കെ കാണും. അതായത് വയലൻസ് മ്യൂസിക് പ്ലേസ് ചെയ്യുന്നത്, ഷോട്ട്, അതിന്റെ ഒഴുക്ക്, അതിന്റെ അവസാനം ബോട്ടൊക്കെ വെച്ചിട്ട് കളിച്ച കളിയുണ്ട്. ഇവിടെ നമുക്കറിയാം, ഇവിടെ മലയാള സിനിമയിലൊക്കെ ബോട്ട് ഉപയോഗിക്കുന്നത് ബോട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കും, എന്നിട്ട് കൈ ഇടിക്കുന്ന വേറെ എവിടെ പോകുന്നു കറക്റ്റ് കാണാൻ പറ്റുന്നു, കട്ടില്ലാതെ ബോട്ട് വെച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ഇതല്ല, അതായത് ഓരോ ഡിവൈസ്, ഓരോ ടെക്നിക്കൽ സൈഡ് എങ്ങനെ കൃത്യമായി പ്ലേസ് ചെയ്ത് സിനിമയുടെ ഇമോഷൻ എൻഹാൻസ് ചെയ്യണമെന്നൊക്കെ രാജപാലി മുതൽ ഇപ്പോൾ ആ ലോകേഷിനെ വരെ കണ്ടുപിടിക്കണം. ഇവിടെയുള്ള ഡയറക്ടേഴ്സിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ ഉടനീന ആലോചിച്ച കാര്യമാണ്, ലാലേട്ടനൊക്കെ ഇതുപോലത്തെ ഒരു സിനിമ എന്തെങ്കിലും കിട്ടും, ഇനി കിട്ടുമോ? ആരും ചെയ്യാനുണ്ട്. ഇവിടുത്തെ ലൂസിഫറാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സിനിമ ലാലേട്ടൻ വെച്ച് ചെയ്തേക്കുന്നത്. ലൂസിഫറൊക്കെ ഡ്രാമയാണ്. ഇത് വെച്ച് നോക്കുമ്പോൾ ഇതെന്താണ്, ഇത് തീപ്പൊരിയാണ്, തീപ്പൊരി. അതാ പറഞ്ഞത്, ഇങ്ങനത്തെ സിനിമയുടെ കൂടെ ആളില്ല. പിന്നെ ലാലേട്ടനൊക്കെ അങ്ങോട്ട് വിളിക്കുന്ന അമ്മാവൻ വേഷം ചെയ്യാനാണ്, പിന്നെ എന്ത് ചെയ്യാണ്, ഒരു രക്ഷയില്ല. ലാലേട്ടനെ കാത്തിരിക്കുക വഴിയുള്ളൂ. പറഞ്ഞു വന്ന പ്രീ ഇന്റർവൽ സീൻ ഒരു രക്ഷയില്ല. അവിടെ തുടങ്ങി ചേസും പരിപാടികളൊക്കെ ആയിട്ട് ഇന്റർവൽ അവസാനിപ്പിക്കുന്നത്, പിന്നെ ഇന്റർവൽ കഴിഞ്ഞ് വീണ്ടും തുടങ്ങണം പരിപാടി. ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോയി ക്ലൈമാക്സ് വരെ പോയി, ഒരു രക്ഷയില്ലാത്ത ഒരു പരിപാടി ചെയ്തു വെച്ചിരിക്കുന്നത്.
ലാസ്റ്റ് സൂര്യ വരുന്നുണ്ട്, എല്ലാവർക്കും അറിയാം, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ കണ്ട് ആസ്വദിക്കുക. സൂര്യ ഫാൻസ് ആയി ആരെ കഴിഞ്ഞാലും. പിന്നെ വിജയ് 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 ഫാൻസ്, തള്ളപ്പത്തി വിജയുടെ ഫാൻസ് എന്തിനാണ് ഇത് ഡീഗ്രേഡ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ സിനിമ കണ്ടില്ലേ നിങ്ങൾക്ക് നഷ്ടം, അത്ര മാത്രമേ ഉള്ളൂ. കാരണം ഒരു ഒരു സിനിമയുടെ ടിക്കറ്റ് എടുത്ത് നിങ്ങൾക്ക് അത്രയും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇതിനകത്ത്. അപ്പൊ വിജയ് ഫാൻസ് വെറുതെ അതുപോലെ മാസ്റ്റർ സിനിമ നമ്മൾ കണ്ടതാണ്. വിജയ്ക്ക് എന്ന ജന്മത്തെ ഇതുപോലെ സിനിമ ചെയ്യാൻ പറ്റില്ല, കാരണം വിജയ് ഭയങ്കര സ്റ്റാറാണ്. അപ്പൊ കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു ഡയറക്ടർ, അതുകൊണ്ടാണ് മാസ്റ്റർ എടുത്തു വെച്ചിട്ട് പിന്നെ വിജയ്ക്ക് വേണ്ടിയ സിനിമ കൊളാക്കി വെക്കേണ്ടി വന്നത് ലോകേഷിന്. കാരണം അത്രയും ജേഡി എന്ന് പറയുന്ന അത്രയും നല്ലൊരു ക്യാരക്ടർ കൊടുത്തിട്ട് ലാസ്റ്റ് വിജയ്ക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്ത് കുളമായിപ്പോ ഒരു സിനിമയാണ് എന്ത് മാസ്റ്റർ. അതാ പറഞ്ഞത് ഇത് വെറും പാട്ട് പരിപാടി പബ്ലിക്കം ചുരുട്ടി വയലിൽ കയറിയല് പിന്നെ അതൊന്നും അല്ല സംഭവം. ഇതൊക്കെയാണ് സിനിമ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് സൂര്യയുടെ ഒക്കെ ഒരു ലെവൽ എന്ന് പറയുന്നത്. ഇതുപോലത്തെ ഒരു സിനിമയുടെ ഭാഗമാവാൻ പറ്റുക പറഞ്ഞാൽ അത് അത് സ്റ്റാർഡും പലപ്പോഴും ഒരു ബാധ്യതയാണ് പല നടന്മാർക്ക്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് വിജയ്. രാജ് കമൽ ഇന്റർനാഷണൽ കമലിന്റെ പ്രൊഡക്ഷൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വളരെ നല്ല കളക്ഷൻ ഈ സിനിമയ്ക്ക് എന്തായാലും കിട്ടും എന്ന് ഉറപ്പാണ്. അപ്പൊ അത്രയും നല്ല പോസിറ്റീവ് വരുള്ളൂ. കാരണം ഇതിനെ കുറിച്ച് നെഗറ്റീവ് പറയാൻ ഒന്നുമില്ല. എന്ത് പറയാനും ഈ സിനിമയെ കുറിച്ച് നെഗറ്റീവ്. പിന്നെ ഒന്ന് പറയണേ പറയാം, വി എഫ് എക്സ് വളരെ മോശമായിരുന്നു. എസ്പെഷ്യലി ഫയറിംഗ് സീന് ഒക്കെ വളരെ മോശം വി എഫ് എക്സ് ആയിരുന്നു. പക്ഷേ അതൊന്നും ഈ സിനിമയുടെ മൊത്തം ഇമോഷനെയോ ആ സ്ക്രിപ്റ്റിന്റെ ബലത്തെയൊന്നും ബാധിക്കൂല. അതാ പറഞ്ഞ രാജമൗലിയൊക്കെ ചെയ്തു വെക്കുന്ന പരിപാടിയാണ്. ഇമോഷൻ വെച്ച് ആളുകളെ ലോക്കാക്കി കഴിഞ്ഞാൽ പിന്നെ വി എഫ് എക്സ് ഒന്നും ആൾക്കാർ ശ്രദ്ധിക്കൂല. അല്ലാതെ ശങ്കറിനെ പോലെ വി എഫ് എക്സ് കാണിക്കാൻ വേണ്ടി സിനിമ എടുത്തു കഴിഞ്ഞാൽ അത് എട്ട് നിലയിൽ പൊട്ടുകയും ചെയ്യും. ദാറ്റ്സ് എ ഡിഫറൻസ്. ഞാൻ പറഞ്ഞു വന്നത് കമൽഹാസൻ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്ത് കുറെ പൈസയൊക്കെ പോയ ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് ഈ ഒരു സമയത്ത് പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് ക്യാഷ് കിട്ടുമെങ്കിൽ അത് സന്തോഷം മാത്രമേ ഉള്ളൂ. എന്തായി കഴിഞ്ഞാലും കമൽ ഇസ് ബാക്ക്, ആണ്ടവർ തിരുമ്പി വന്താച്ചു. ഇനി വേറെ 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 മാതിരി നടക്ക പോറ്. അപ്പോൾ അത് ഇനി ബാക്കി വരട്ടെ, ലോകേഷ് യൂണിവേഴ്സ് വരട്ടെ. ഇനി ഈ സിനിമയ്ക്കകത്ത് വയലൻസ് 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 ഒരു രക്ഷയില്ല, ഒരു ദയയില്ല. അതായത് കുട്ടികൾ കാണണം, ഫാമിലി കാണണം, എന്തുമില്ല, ഒരു കോംപ്രമൈസുമില്ല. വയലൻസ് ഫോർ എക്സ്ട്രീം വയലൻസ് ആണ്. കൊറിയൻ ഫിലിംസിലെ കാണുന്ന പോലെ വയലൻസിന്റെ ഏറും കളിയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. ഫൈറ്റിലായി കഴിഞ്ഞാലും ഇനിയിപ്പം ആളെ കൊല്ലുന്നതായി കഴിഞ്ഞാലും റിവെഞ്ച് എടുക്കുന്നതായി കഴിഞ്ഞാലൊക്കെ തന്നെ ആ വയലൻസ് ഫാക്ടർ ഭയങ്കരമുണ്ട് ഇതിനകത്ത്. ഗിരീഷ് ഗംഗാധരൻ, നമ്മുടെ ഗിരീഷ് ഗംഗാധരൻ അദ്ദേഹം ആണ് ചെയ്തു വെച്ചിരിക്കുന്ന പരിപാടി, ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി. പിന്നെ അനിരുദ്ധ്, അനി യു മാൻ അനിരുദ്ധ്, ജസ്റ്റ് അൺബിലീവബിൾ. കാരണം അനിരുദ്ധ് ഇങ്ങനെ സിനിമയെ അറിയുന്നില്ല, നമ്മൾ സിനിമയെ അദ്ദേഹം ഒന്ന് വേറെ ഒന്ന് കൊണ്ടുപോകും. ഏതൊരു സിനിമയും ഒരു രക്ഷയില്ല. അനിരുദ്ധിനെ പോലെ ഒരു മ്യൂസിക് ഡയറക്ടർ ഒരാൾക്ക് കിട്ടുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഭാഗ്യം മാത്രം, ആ സിനിമയുടെ ഭാഗ്യമാണ്. ഇതുപോലെ എല്ലാ നാട്ടുകാരും കാണുന്ന സിനിമയുടെ ടൈറ്റിൽ ഇംഗ്ലീഷിൽ കൂടെ എഴുതി കാണിച്ചാൽ കൊള്ളാം. ഇത് ഫുൾ തമിഴിലാണ്, അതുകൊണ്ട് കൈയടിക്കാൻ പറ്റുന്ന ആൾക്കാർ ഫാസിൽ നിന്നൊക്കെ വായിക്കാൻ പറ്റിയില്ലേ കൈയടിക്കാൻ പറ്റുള്ളൂ. സോ ആഫ്റ്റർ KGF കംപ്ലീറ്റ്ലി സയൻസ് ഫിക്ഷൻ ഫിലിം വിക്രം.